കൂട്ടിട്ട് സിനിമ ഒക്കെ പോയി മണിയാട്ടെ അരമണി എല്ലാവർക്കും സ്വാഗതം. അതെ മോളാന്ന് ഇങ്ങനെ പറയലേ, അതനക്ക് ചിരി വന്നു പോയെ. അപ്പോ മോളെ കൂട്ടാൻ പോലാതിന്ന് എന്താ പറയണ്ടേ, അഞ്ചാറ് മാസമായി പോയിട്ട് നേരക്കുന്ന എങ്ങനെയിലൂടെ എണ്ണി ഞാൻ ദിവസം കഴിച്ചു. അപ്പൊ ഇന്ന് കൂട്ടാൻ പോകുന്നുണ്ട്, സമാധാനായി. അപ്പൊ അങ്ങനെ ഇന്ന് നമ്മള് കവിനെ കൂട്ടാൻ വേണ്ടി പോകുന്നു. അപ്പൊ കൊറേ നാളായി പോയിട്ടില്ല പോലെ ഉള്ളത്. അതെ, അന്ന് വന്നമ്മക്ക് വരുന്നെന്ന് പറയുമ്പോൾ സന്തോഷം ഇത് നമ്മക്ക്. അതെ, അപ്പൊ ഇന്ന് നമ്മള് പോകുമ്പോ നമുക്ക് സന്തോഷമുണ്ട്, പക്ഷെ പൊന്നമ്മക്ക് വിഷമായിരിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തിന്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമ്മള് കുറച്ച് നാൾക്ക് എന്റെ അതിൽ പോകും. അപ്പൊ ഇന്ന മോനെ നമ്മള് കൂട്ടാൻ വേണ്ടി പോകുന്നു. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞ് ബൈജോട്ടാ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നീ നിന്നിട്ട് കുറച്ചും കൂടി സ്കൂളിന്റെ പൂട്ടുണ്ടല്ലോ, അപ്പൊ അവള് അത്രത്തോളം എനിക്ക് ഇന്നോട്ട് വെച്ചു. അപ്പോൾ ഓള് വാ വാ എന്ന് പറഞ്ഞു. അങ്ങനെ പോന്നെയാണ്, നമ്മള് ഇങ്ങോട്ടല്ല, ഓള് ഇങ്ങോട്ട് തന്നെ വന്നു പറഞ്ഞു. നമുക്കൊരു കല്യാണം ഉണ്ട്, അതിനെല്ലാം പോകുമ്പോഴെല്ലാം നമ്മളെ ബന്ധത്തിൽ ഒരു കല്യാണം. അതെ, അതിന് ബ്ലൗസ് എല്ലാം അടിക്കാൻ കൊടുത്തിട്ട് അതെല്ലാം വാങ്ങിക്കൊണ്ടിരുന്നു, അതെല്ലാം പണിയിട്ട്. അതെ, അപ്പൊ അങ്ങനെ ഇന്ന് കൂട്ടിട്ട് വരാം. അപ്പൊ അക്ഷയം കൂടി വരുന്നുണ്ട്. അപ്പൊ ഇന്നടെ പോയിട്ട് നമ്മള് ഇന്നുണ്ടാവല്ലോ, നാളെ എത്തുമല്ലോ. അപ്പൊ ഒരു സാറ് നിന്ന് കർണാടകത്തിലെ എല്ലായിടത്ത് പോയിട്ട് അങ്ങനെ വരാൻ വെച്ചിട്ടാണ്. അമ്മ പിന്നെ ഇതിനിടക്ക് വന്നോണ്ട് ഇപ്പം വരുന്നില്ല. അതെ, ഞാൻ ഇപ്പൊ പോയിട്ട് വന്നില്ലേ, ഇപ്പൊ എനിക്ക് കഴിയില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഒന്ന് കർണാടകത്തിൽ പോയിട്ട് വരാം. അനുട്ടി സ്കൂളിൽ പോയിനും അനുട്ടിനും കൂട്ടാന്ന് വെച്ചാ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കർണാടകത്തിലേക്ക് പോകാം. എന്നാ പോയിട്ട് വന്നാ പോയിട്ട് വാ, കൂട്ടിട്ട് വാ, പോയി കൂട്ടിട്ട് വാ. ടാറ്റാ ടാറ്റാ, പോയിട്ട് വരാം. എന്നാല് പോയിട്ട് വാ. ഹായ് ഹായ്, ചെയ്ത് പോകുന്നു. നമ്മള് നമ്മള് കർണാടകത്തിൽ ഒരാളെ കൊണ്ടാക്കി അയാളെ കൂട്ടാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു സ്വൈര്യം എന്ന് പറഞ്ഞത് തരുന്നില്ല. നിങ്ങളെന്നെ കൂട്ടാ, ഇന്ന് പോവാ വൈകുന്നേരം പോവാ. ഞാൻ എന്നിട്ട് പറഞ്ഞിട്ട് രണ്ടു ദിവസം ഇത് ഇന്ന് പോണ്ടാ, നാളെ പോവാന്നു പറ്റാന്ന് ഇന്നത്തേക്ക് ഇങ്ങ് എത്തിച്ചത്. എത്രയായി? ആ, ഞാന് അങ്ങ് കൊണ്ടാക്കിട്ട് വരുമ്പോ ഇങ്ങനെയാ പറഞ്ഞത്, അടിച്ചു പൊളിക്കാ നമുക്ക്, ഇതാക്കാ നമുക്ക്, അവിടെ ഇവിടെ പോകാൻ പറ്റാത്. പക്ഷേങ്കില് ചേട്ടാ എന്നാ റെഡി, നമുക്ക് ഇനി പോയാലോ, സിനിമ പോയാലോ എന്ന് പറയുമ്പോ, ഇല്ലടാ ഞാൻ ഇന്നില്ല, ഇന്നില്ല കവിത വെച്ച്, കവിത ഇല്ലാണ്ട് ഒരു സുഖമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഏടിയും വരുന്നില്ല വീട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ വിചാരിക്കില്ല, അതിന് കല്യാണം കഴിച്ചിട്ട് വേണോ ഇങ്ങനെ ഒരു രണ്ടു ദിവസം. എന്നിട്ട് ആ ഫീൽ എന്താണെന്നല്ല അറിയണല്ലോ, നമുക്കിത് അറിയണല്ലോ എന്നല്ലേ നമുക്കിത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നാളെ പറഞ്ഞോളെ കല്യാണം കഴിച്ചിട്ട് അവളെ കൊണ്ടാക്കിട്ട് കൂട്ടാൻ പോകുമ്പോ ഒരു ഭയങ്കര ഫീലാണ്. ഒരു ഭയങ്കര ചില കല്യാണം കഴിഞ്ഞ പാട് പോലെ ഉണ്ടാവും കൂട്ടാൻ വേണ്ടി പോകുമ്പോ അവരെ വീട്ടിലേക്ക് സംഭവം. നമുക്ക് കല്യാണം കഴിച്ചിട്ട് നമുക്ക് കൂക്കണം. അപ്പൊ നമ്മളപ്പോ അങ്ങനെ റഷീദും കൂടി വരണ്ടാണ്. അപ്പൊ റഷീദിൽ നിന്ന് മലപ്പുറത്ത്, അങ്ങനെ മലപ്പുറത്ത് ഒരു കല്യാണം ഉണ്ട്, അങ്ങനെ പോയിട്ടാ. അപ്പൊ രണ്ടു ദിവസം കഴിയാൻ വരാൻ വേണ്ടിട്ട്, അതുകൊണ്ട് ഇപ്പൊ സ്കൂൾ തുറക്കാനല്ല. അപ്പൊ അതുമായി പിന്നെ നമ്മള് വീഡിയോ എല്ലാ ദിവസവും ഇട്ടോണ്ട്, അന്ന് വന്നതിന് ശേഷം വീഡിയോ ഇട്ടോണ്ട് ചിലപ്പോ നമ്മള് യൂട്യൂബ് ഫാമിലിയിൽ എല്ലാവർക്കും നമ്മൾ പിന്നെ കൊച്ചി പോയി വീഡിയോ ഉണ്ടാവും. പക്ഷെ എട്ടാമത്തെ ദിവസം ഇന്ന് എണ്ണി എണ്ണീറ്റ്, ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണി എണ്ണീറ്റ്. ഇനിയിപ്പോ നമ്മള് ഒരാൾ അങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ എന്താ വിളിക്കാത്ത, എന്താ നിങ്ങക്ക് പിന്നെ അങ്ങനെ ഫോൺ വിളിക്കാതെ പിന്നെ പോട്ടെ എന്താ പറയാലോ പെണ്ണ് ആലോചിച്ച പോലെ ഉള്ളേ. ഇപ്പൊ കല്യാണം ആലോചിച്ച സമയത്ത് ഉള്ള പോലെ ഉള്ളത് ഇങ്ങനത്തെ പരിപാടി ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഭയങ്കര രസമാണ്. പിന്നീടല്ലോ നമ്മള് അങ്ങോട്ട് പോയിട്ട് നമ്മള് പിന്നെ ഫസ്റ്റ് കല്യാണം നിശ്ചയിച്ച പോലെ ഇങ്ങനെയല്ലേ, ചവിടിച്ച ചോറ് ഇങ്ങനെയല്ല. പിന്നെന്നാ പറ പറ അച്ഛ ചോദിക്കുന്നു ഇങ്ങനെ. പിന്നെ അങ്ങോട്ടാക്കി എന്നാ പിന്നെ കൂട്ടിയാ പോരെ, ആടെ വീട്ടിൽ വിളിച്ചിട്ട് ആകെ രണ്ടു ദിവസം നോക്കുമ്പോ 24 degrees വിളിച്ചു. അപ്പൊ ഭയങ്കര രസമാണ്. നമ്മളൊരു ചെറിയ ഇടക്കൊരു ചെറിയ ഗ്യാപ്പ് വരുമ്പോ പിന്നെ കാണുമ്പോ ഒരു സന്തോഷം ഭയങ്കര. എല്ലാവർക്കും അറിയാം കല്യാണം കഴിച്ചേ. അപ്പൊ അങ്ങനെ നമ്മള് എണ്ണി കഴിച്ചിട്ട് പൊന്നമ്മക്കൊരു നമ്മള് ഇങ്ങോട്ട് കൂട്ടുമ്പോ, പിന്നെ ഋത്തിക്കെല്ലാം ആടെ കുട്ടികളെല്ലാം കളിച്ച് നല്ല ഇതായി. അപ്പൊ നമ്മളിങ്ങോട്ട് കൂട്ടുമ്പോ ഇങ്ങനെ ഒരു വിഷമം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇന്ന് പോയാട് വരുന്നില്ല. നമ്മളവിടെ നിന്നിട്ട് എല്ലാരും ഇതായി, ഒരു
സന്തോഷിപ്പിച്ചാടാ. ഞാനും അച്ഛൻ പോയ പിന്നെ എല്ലാം കൂടി കലകൽപ്പായിട്ട് ഓടേന്നാവും. അതുകൊണ്ടാണ് പിന്നെ കല്യാണം നമ്മൾ ഇതുപോലെ ദൂരത്ത് വെച്ചോണ്ടല്ലോ ഗുണന്ന്. നമ്മുടെ നാട്ടിലന്നെയാണ് നമുക്ക് അടുത്തടുത്തല്ലേ, പക്ഷെ ദൂരത്താകുമ്പോന്ന് വെച്ചാല് നമുക്ക് ആ ഒരു യാത്രയും എല്ലൊരു ഒരു ഫ്രഷാണ്. എന്ന് വെച്ചാല് ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മള് പോകുന്നു, അടുത്ത കാലാവസ്ഥ മാറ്റം. അത് ഭാര്യ വീട്ടിൽ പോകുമ്പോ ഇത്ര കളറാവോ പറയുമ്പോ വേറെ സംസ്ഥാനത്ത് കല്യാണം കഴിക്കുന്നതായിരിക്കും. നാട്ടിൽ തന്നെ ആകുമ്പോ നമ്മളത് വേറൊരു ഇത് ഇടക്കിടക്ക് പോകാൻ പറ്റും, അവർക്കിടെ പോയി നിക്കാൻ പറ്റും, ആ സൗകര്യം ഇവിടെ കുറയും. അങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനെ സന്തോഷം. അമേരിക്ക കണ്ടില്ല ഞാൻ, അമേരിക്കയിൽ അങ്ങനെ നോക്കിയത്. ഈ പോക്കോയിൽ അമേരിക്കയിൽ കിട്ടും. അപ്പൊ പിന്നെ നോക്കണ്ടായിരുന്നു, ഫ്ലൈറ്റിന് പോകാം, ഫ്ലൈറ്റിന് പോകാം. എന്റെ വീട്ടിലേക്ക് ഫ്ലൈറ്റ് അച്ഛനെ എങ്ങനെയായിട്ട് കർണാടക കഴിപ്പിക്കണം. ഞാൻ ഇങ്ങനെ കുറെ നോക്കുന്നു, കിട്ടുകൊണ്ട് നോക്കുന്നുണ്ട്, അവിടെ കഴിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പോവാനും വരാനുള്ള എളുപ്പമല്ല, രണ്ടാക്കും ഒരു വണ്ടിക്ക് പോയതല്ല. ഇടക്ക് നാട്ടിലാരെങ്കിലും സെറ്റ് ആവുമോ എന്ന് പറയുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഒന്ന് കർണാടകത്തിലേക്ക് പോകുന്നേ. പോട്ടെ, കവീച്ചിനെ കൂട്ടാൻ പോന്നെയാ? ആ പറയാ പറയാ, ശരി. അപ്പോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവിടുന്ന് ചുരം കയറിപ്പാട് ഇരുന്നെങ്കിൽ നന്നായിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞിങ്ങനെ സെറ്റാക്കി വരുത്തി തരും. അപ്പോഴത്തേക്കാണ് കവിതച്ചിന്റെ വിളി, ചിക്കൻ കറി എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം അവനോട് ആദ്യം ചോറ് വേണോന്ന് ചോദിച്ചു, ചോറ് വേണ്ടേ നിങ്ങൾ ഉണ്ടാവില്ല ചോദിച്ചപ്പോ അച്ഛൻ ഇല്ലല്ലോ നമ്മളുണ്ടാവും, നമ്മള് പോകുന്ന വഴി കഴിക്കുന്നു. അതി അടാ ചിക്കനിലുണ്ട് എന്നടാ എന്നാ ചെയ്യാം സാല പറയുമ്പോ അപ്പള് നമ്മളെടുത്ത് കഴിക്കൂല, നമ്മൾ ആടുന്ന് കഴിക്കാനായിരുന്നു തമാശ പറഞ്ഞത്. അത് മണിയാട്ടറാക്കിയ പ്രത്യേകം ചിക്കൻ കറി എന്നെല്ലാം പറഞ്ഞിട്ട് ഇതാക്കിട്ടുണ്ടാക. അപ്പോ ഭക്ഷണം അറപ്പിട്ട് വണ്ടി വൈക്കാലിട അധികം ഉണ്ടാകുന്നെയാണ്. ഇങ്ങോട്ടൊക്കെ കയറുമ്പോ ആടിയിടലായിട്ട് ഇടാന്ന് പറഞ്ഞാല് ബൈക്കായി കഴിഞ്ഞാല് ഇട വർഷോപ്പൊന്നും ഇല്ലാത്തോണ്ട് കൊറേ സമയം എടുക്കും ഇവിടെ നിന്ന് റിക്കവറി ചെയ്ത് പോവാൻ വേണ്ടി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. അപ്പൊ ഇടിങ്ങനെ അധികം പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫിറ്ററെല്ലാം കൂട്ടിക്കൊണ്ടല്ലോ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ഭയങ്കര ടെൻഷനാണ്. വൈകുന്നേരം വരുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു ഇതായിരിക്കും. സന്ധ്യാവിനെ ഇങ്ങനെ കടക്കണം. ഇടിയെന്ന് പറഞ്ഞാൽ ചൂടായിട്ട് വണ്ടി ഓടി കുന്നേരുമ്പോ ചൂടാവുമല്ലോ, അങ്ങനെ വെക്കുന്ന ലോഡും വണ്ടി കാടിയുടെല്ലാം ഉണ്ടാവും. ഇല്ല കുന്നാട്ടാ, നമ്മള് ഇത് കോഴിക്കോട് ഭാഗത്ത് വയനാട് ഭാഗത്ത് പോകുമ്പോ ഉള്ളത് പോലെ കർണാടകത്തിലേക്ക് കടക്കുമ്പോഴുള്ള വലിയൊരു കുന്ന്. വിശപ്പിന്റെ വിളി ശരിക്കും കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മളങ്ങനെ മടിക്കേരി കൊണ്ട് എത്തിയിരിക്കാന്ന്. എല്ലാ പ്രാവശ്യവും മടിക്കേരിയില് ഇങ്ങോട്ട് വരുമ്പോള്ള യാത്ര കാണിക്കുന്നോണ്ട് അങ്ങനൊന്നും ഒന്ന് കാണിക്കാന് നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ട് അടുത്ത വിശേഷങ്ങളിലാണ്. എങ്ങനെ അച്ഛേ എത്തിയിട്ടുണ്ട്? എത്തിയിട്ടുണ്ട്. മണിയാട്ടിലുണ്ട് വണ്ടി കൊണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാം മുണ്ടു ഉടുത്തിട്ട് വരുന്ന കുട്ടി എന്താ തണുപ്പ് പിടിച്ചാ? എനക്ക് തണുപ്പില്ല, നമ്മളെല്ലാം മേടിച്ചതന്നെ. പിന്നെ എന്റെ മോള് കുറച്ച് എങ്ങനെ ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ മേടിക്കുന്നേ. ഇവരൊന്നും പറയുന്നില്ല, അപ്പൊ നമുക്ക് നേരെ പോയിരിക്കാം. നിങ്ങക്ക് ഇതെല്ലാം ആവണ്ടേ മോനെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് വരി അത് ഇരിക്കട്ടെ വെയിക്കെന്ന് പറഞ്ഞ സമ്മതിക്കുവോ? എന്റെ വിജു സമ്മതിക്കൂല, ഇത് ആവട്ടെ അമ്മ എന്ന് പറയും. ഞാൻ പിന്നെ എടുത്തേക്ക് നീട വന്ന് വിട്ടത് അച്ഛന്റെ പണിയൊക്കെ നോക്കി. നിങ്ങള് നമ്മള് പോയതിനു ശേഷം ഒരേ സിനിമ ആണല്ലോ അല്ലേ ചെയ്യ്? നമ്മള് ഇവിടെ വിചാരിച്ചിട്ട് സിനിമ എടുക്കുക. പോയിട്ടില്ല മക്കളെ, നിങ്ങളുടെ ഇതില് എന്നെയും ചോദിച്ചോളി. ആ ഇന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല, മെഞ്ഞാന്നോ ഞാൻ പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നു. എല്ലാം പറയുന്നുണ്ടോ ഒന്ന് പറയട്ടെ? ഞാൻ പോയിട്ടില്ല മോനെ. കവി നമുക്ക് വേണ്ടി എന്തെല്ലോ ആക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞു. എന്തല്ല കവി ആക്കിയില്ല, അമ്മയാക്കി വെച്ചിട്ടുണ്ടാവില്ല. മക്കള് വരുന്നതല്ലേ, നമ്മളവിടെ ഉള്ളത് നമ്മക്കും
എല്ലാവർക്കും വന്നവർക്ക് ആ കോഴി ഇറച്ചിയുണ്ട്, മീൻകറി ഉണ്ട്, മീൻ കൊടുത്തത് ഉണ്ട്. അതെല്ലാം പേസല്ലേ, നമ്മൾ എപ്പോഴും കഴിക്കാത്തതല്ലേ. മണിയേട്ടന്റെ സ്പെഷ്യൽ ചിക്കൻ കറി കല്യാണം കഴിഞ്ഞ അന്നുപോലെ തെറ്റിച്ചില്ല. അനിയത്തി വന്നിട്ടുള്ളതല്ലേ, മീന് ഇറച്ചി കാട്ടിലെ തിന്നാ ചോദിക്കമ്മ മത്തി കൊണ്ടുവരാ. അങ്ങനെ ഇന്നു വരെ തെറ്റിച്ചിട്ടില്ല. ഇത് ഇന്ന് കുറഞ്ഞിട്ട് ഏട്ടൻ നന്ദി ചെയ്തതാ ഇത്. ചാറില്ലാണ്ട് നല്ല കട്ടി കട്ടിക്ക് വരട്ടിയെടുത്ത് നമുക്ക് വെച്ചിട്ടുണ്ടേട്ടാ. നല്ല ചോറും ഇനിയിപ്പൊ ചിക്കൻ നമ്മളെ കൊണ്ടാവൂല. കവി ചോറുന്നാ ഇന്നലെ നമ്മള് വരുന്നതിന് മുമ്പ് നിന്ന് ശരിയായിട്ടില്ല ഏട്ടാ. അതെ, കർണാടക. ഏത് ടാക്കീസിലാ പോന്ന്? ഏത് ടാക്കീസിലാ പോന്ന്? കുശാൽ നഗർ. എത്തിക്ക നീ നമ്മളൊന്നുമില്ലാണ്ട് അടിച്ചുപോലെ തന്നെ അല്ലടാ. പോയിട്ടേ പോയിനാ മൈസൂർ പോയിനാ കവി? കുശാൽ നഗർ. ബീട്രൂട്ട് പച്ചടി അടിപൊളി. അച്ഛ അച്ഛ ഞാൻ കണ്ട്രോള് പോയിട്ടിരിക്കുവാണേ, വേഗം എടുത്തോ. മറ്റു വെച്ചില്ല. അപ്പൊ അങ്ങനെ വിജുവാട്ടിന് വന്നു, ചോറെല്ലാം ഉണ്ടോ അച്ഛ ആയിരുന്നു കൈ കഴിക്കുന്നുണ്ട്. അപ്പൊ അന്ന് നിങ്ങൾ വന്നേരം മണിയേട്ടന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എല്ലാ ദിവസവും നിങ്ങള് സിനിമക്കൂട്ടി പോക്കാല്ലേ? ഞാനേ സിനിമക്ക് പോകണ്ട ഒരു കൊല്ലം, എത്ര ഒരു 3-4 കൊല്ലായിട്ടുണ്ടായി. ഞാൻ വന്നവടെ അന്നും കൂട്ടിട്ട് സിനിമക്ക് പോയി മണിയാട്ടെ. അത് അരമണി പോകാം. അപ്പൊ മണിയാട്ടിന് കുറച്ച് സമയം ആകുമ്പോ എണീച്ച് ഓടില്ല, പേടിച്ചിട്ട് കണ്ടിട്ടല്ലോ സിനിമയാ. അരമണി പോറ് എന്നേ സൗണ്ട് പേടിച്ച് അരമണി പോറുണ്ട് തോന്നുട്ടാ. ഇപ്പൊ ഇവര് സിനിമക്കുവാനുള്ള പരിപാടിയാണ്. ഞാൻ വരുന്ന അറിഞ്ഞിട്ടില്ലല്ല. സിനിമക്കുവാൻ എങ്ങനെ മുൻകൂട്ടി നിങ്ങൾ പ്ലാൻ ആക്കിയാ? ഇന്നലെ തന്നെ ബുക്കിംഗ് ആയിരുന്നു. ആ അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്ന് രാവിലെയാ പറഞ്ഞത് വരുന്നത്. പിന്നെ എന്തുണ്ട്, 3-4 ദിവസമായിട്ട് മണിയേട്ടാ? തണുപ്പും തണുപ്പും മഴയാന്ന്, ഒരേ മഴയാ, രാത്രി മഴയാന്ന്. അപ്പൊ തണുപ്പല്ല നല്ല മഴയാണ്, നല്ല മഴയുണ്ട്. പിന്നെ അടിപൊളിയായി. ഒരാഴ്ച കഴിഞ്ഞു ഞാൻ വന്നിട്ട്, ഇന്നത്തേക്ക് ഒരാഴ്ച ആയി. അപ്പൊ ഇനി നാളെ പോവാ. വെറുതെ അവളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചാലോ, ഈടിയാണോ വാഴയാണോ നല്ലേ? എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് മുന്നേട്ട്, എങ്ങനെയുണ്ട്? അത് എങ്ങനെയുണ്ട് പറഞ്ഞാൽ രണ്ട് കണ്ണിൽ ഏത് വേണോന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെയല്ല, അത് മനസ്സിലായി. അതാ മണിയാട്ടം ബ്രില്യന്റായിട്ട്. അല്ല മണിയാട്ടാ, അത് നീ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ തന്നെ മണിയാട്ടം നിന്നെ ഹെൽപ്പ് ആക്കിയതാണ്. ആ ഒരു ഉത്തരം മാറ്റല മണിയാട്ടാ. വീട്ടത്ത് കുട്ടി പറയുന്നുണ്ട്, മറ്റേ അച്ഛനാണോ അമ്മേനാന്നോ ഇഷ്ടം ചോദിക്കുമ്പോ ആ കുട്ടി പറയാ, സാധാരണ നമ്മളിങ്ങനെ ഇങ്ങനെ ആലോചിക്കല്ലേ ഒരു. അപ്പൊ ആ ഒരു കുട്ടി പറയാ, അങ്ങ് ആ ചോദ്യേ തെറ്റാന്ന്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അത് അച്ഛനാണോ അമ്മയാണോന്ന് ഇഷ്ടം രണ്ടാളും ഈക്വലായിട്ട് ഇഷ്ടായിരിക്കുന്ന അതേപോലെ ആണ് മഴയുടെ ഉത്തരം പറഞ്ഞുവിട്ടെ. ഞാനിത് മനസ്സിൽ വെച്ച ഉത്തരം. മണിയാട്ടിനെ പറഞ്ഞു കൊടുത്തു അവധം പറ്റി പോയി. അപ്പൊ നിങ്ങൾ എടിയാ കാറിനടിക്കലും പോയി രണ്ടാം മണിയാ കാറ് കാണാൻ പോയി. കവിതന്റെ കൊണ്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് എല്ലാം ഇത്തിക്കനെ മുടിയെല്ലാം മുറിച്ച് എടുത്തിട്ടുണ്ട്. മുടി വെച്ച എസ് കണ്ട് എസ് അല്ല, ആറല്ലേ വെക്കണ്ടെ? ആറടാ എസ്, സത്യം പറടാ. അതെ, ഇങ്ങനെ ഒരു സൈഡിൽ ചെറിയ അക്ഷയാക്കല്ല ഇങ്ങനെ ഒരു വാര ഈ പൂച്ച വന്നത്. അപ്പൊ ഞമ്മളെന്താക്കും? മിഞ്ഞന്ന് കണ്ടായിരുന്നു. എങ്ങനെ ഇവിടെ പിള്ളേരിലുള്ളതുകൊണ്ട് കളിക്കാണ്ടല്ല ആടേതാ എന്തല്ല ആരല്ല ആ മോനെ കൊറേ പിള്ളേരിലും വേണ്ടി നേടാ. എടാ നമ്മളെ വീട്ടിൽ 4 പൂച്ചക്കുഞ്ഞനെ
അപ്പുറത്തി ഇപ്പുറത്തെല്ലാം ചേർന്നില്ല ഒരു നാല് പൂച്ച കുഞ്ഞു വന്നിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ആടാ കുറെ കുഞ്ഞ്. നിന്റെ പൂവിന്റെ മീനിനെ നോക്കി വെക്കുന്നുണ്ട്. കൊഴപ്പില്ല, അച്ഛൻ രക്ഷപ്പെടുത്തിന്. എന്നാ കവി ഓടിപ്പൊരു മരിതുമാ നമുക്ക് എന്നാല് സിനിമ പോകാം. ഇന്ന് പോകുമ്പോ സർപ്രൈസ് ഉണ്ട് നല്ല.